പുതിയ റെട്രോ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ പുറത്തിറക്കി സ്വീഡിഷ് ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ആർ ജി എൻ ടി. ആദ്യകാഴ്ചയിൽ ഇത് ഇന്ത്യക്കാരുടെ ഐതിഹാസിക മോഡലായ യമഹ ആർ എക്സ് കൺട്രോൾ ബൈക്കാണെന്നേ പറയൂ. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനമാണെങ്കിൽ പോലും വിലയുടെ കാര്യത്തിൽ ബൈക്ക് ഒരു വലിയ പ്രീമിയം മോഡലുകളോട് കിടപിടിക്കുന്ന ഒന്നാണ്. സ്വീഡനിലെ കുങ്സബാക്കയിലെ ഉൽപ്പാദന കേന്ദ്രത്തിൽ മോട്ടോർ സൈക്കിളിനെ പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ചതാണ്. യഥാർത്ഥത്തിൽ പോയ വർഷം അവതരിപ്പിച്ച ഈ മോട്ടോർ സൈക്കിൾ യൂറോപ്പിലെയും യു എസിലെയും വിപണികളിൽ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. ഡിസൈനിലേക്ക് നോക്കിയാൽ 20-ാം നൂറ്റാണ്ടിലെ ഒരു റെട്രോ മോട്ടോർ സൈക്കിൾ പോലെ തന്നെയാണ് നമ്പർ വൺ ക്ലാസിക് കാണപ്പെടുന്നത്. പക്ഷേ ആധുനിക സൗകര്യങ്ങളും മലിനീകരണരഹിത എഞ്ചിനും ഈ സ്വീഡിഷ് ബൈക്കിനെ സവിശേഷമാക്കുന്നു. ഏറ്റവും പുതിയ ആവർത്തനത്തിൽ ഇലക്ട്രിക് ബൈക്കിന് നിലവിലുണ്ടായിരുന്ന മോഡലിനേക്കാൾ കുറച്ച് മെക്കാനിക്കൽ നവീകരണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സിഗ്നേച്ചർ റെട്രോ സ്റ്റൈലിംഗ് കമ്പനി അതേപടി നിലനിർത്തിയിട്ടുണ്ട്. വൃത്താകൃതിയിലുള്ള ഹെഡ്ലാമ്പ്, സിംഗിൾ പീസ് ബെഞ്ച് സീറ്റ്, ക്ലാസിക് സ്പോക്ക് വീലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഒരുവിധത്തിൽ ഇത് ഇന്ത്യയിലെ വളരെ ജനപ്രിയമായ യമഹ ആർ എക്സ് കൺട്രോൾ റെട്രോ മോട്ടോർ സൈക്കിളിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നത് ശരിയാണെന്ന് തോന്നിപ്പോകും. എന്നിരുന്നാലും ഇവയുടെ ആയുധപ്പുരയിൽ ചില ആധുനിക സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതിൽ 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരെ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ജി പി എസ് അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷനും പ്രാപ്തമാക്കിയിട്ടുണ്ട്. സിസ്റ്റത്തിന് ഒരു പുതിയ ബൈക്ക് കൺട്രോൾ യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട്. ഇത് ഓവർ ദി എയർ അപ്ഡേറ്റുകൾ വരെ പ്രാപ്തമാക്കുന്നുണ്ട്. ഇതിന് പൂർണ്ണ എൽ ഇ ഡി ലൈറ്റിംഗുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇനി ബൈക്കിൻ്റെ എഞ്ചിനിലേക്ക് നോക്കിയാൽ മോട്ടോർ സൈക്കിൾ ചില നിർണായക പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പരമാവധി 11 കിലോവാട്ട് കരുത്ത് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പുതിയ 9 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിൾ പ്രവർത്തിക്കുന്നത്. പുതിയ മോട്ടോർ 30% വരെ ചൂട് കുറയ്ക്കുന്നതിനും ഉയർന്ന നിലവാരമുള്ള വിൻഡിങ്ങുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നതും സ്വീകാര്യമാണ്. ഈ സവിശേഷത ഇലക്ട്രിക് മോട്ടോറിനെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നതാണ് പ്രത്യേകത. കൂടാതെ താപവിസർജ്ജനം കാരണം കുറഞ്ഞ ബാറ്ററി ഊർജ്ജ നഷ്ടവും ഇത് ഉറപ്പാക്കുന്നു. 7.7 കിലോവാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററി പാക്കിൽ നിന്നാണ് ഇലക്ട്രിക് മോട്ടോർ തുടിക്കുന്നത്. ഒറ്റച്ചാർത്തിൽ ഹൈവേയിൽ 110 കിലോമീറ്ററും നഗരത്തിൽ 160 കിലോമീറ്ററും റേഞ്ചുമാണ് ആർ ജി എൻ ടി നമ്പർ വൺ ക്ലാസിക് വാഗ്ദാനം ചെയ്യുന്നത്. ബൈക്കിന് പരമാവധി 125 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബൈക്കിൻ്റെ പവർ ട്രെയിൻ മാത്രമല്ല അതിൻ്റെ റൈഡിംഗ് ഡൈനാമിക്സും കമ്പനി പരിഷ്കരിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ബൈക്കിലെ ടെലിസ്കോപ്പിക് ഫോർക്കുകൾ മെച്ചപ്പെട്ട വിശ്വാസ്യതയും ഷോക്ക് ആഗിരണം ചെയ്യുന്ന സ്വഭാവ സവിശേഷതകൾക്കുമായി കമ്പനി നവീകരിച്ചു. ബൈക്കിംഗ് സജ്ജീകരണത്തിനായി ഇപ്പോൾ ഗൾഫിൽ നിന്നുള്ള റോട്ടറുകളും ജേജുവാനിൽ നിന്നുള്ള കാലിപ്പറുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അധിക സുരക്ഷയ്ക്കായി ഒരു സി ബി എസ് ബ്രേക്കിംഗ് സംവിധാനം സ്വീഡിഷ് ബ്രാൻഡ് നൽകുന്നുണ്ട്. അല്പം വ്യത്യസ്തത ശൈലിയുള്ള മോട്ടോർ സൈക്കിളിൻ്റെ സ്ക്ലാബർ പതിപ്പും ആർ ജി എൻ ടി വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ മോട്ടോർ സൈക്കിൾ ഇന്ത്യൻ വിപണിയിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.